നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ കെമിസ്ട്രിയിലെ സെക്കൻഡ് മോഡ്യൂളായിട്ടുള്ള അനലിറ്റിക്കൽ പ്രിൻസിപ്പിളിലെ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഓൾറെഡി 2 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് 3-ാമത്തെ വീഡിയോയാണ്. നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓർഡറിൽ തന്നെ ലഭിക്കും. കെമിസ്ട്രിയിലുള്ള എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും 3 മാർക്ക്, 5 മാർക്ക്, 11 മാർക്ക് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 5th സെമ വരെ ഉണ്ട്. ചില വീഡിയോസിൽ എന്തുണ്ടാവില്ല, ഓഡിയോസ് ഉണ്ടാവില്ല, ബട്ട് എന്താണ്, നോട്ട്സ് പ്രൊവൈഡഡ് ആയിരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുന്നത് റിഡോക്സ് ടൈട്രേഷനാണ്. എന്താണ് റിഡോക്സ് ടൈട്രേഷൻ എന്ന് പറഞ്ഞാൽ, വെൻ എൻ ഓക്സിഡൈസിങ് ഏജൻറ്റ് ഈസ് ടൈട്രേറ്റഡ് അഗെയിൻസ്റ്റ് എ റെഡ്യൂസിങ് ഏജൻറ്റ് ഇൻ എ ടൈട്രേഷൻ ഈസ് കോൾഡ് റിഡോക്സ് ടൈട്രേഷൻ. ഇറ്റ് ഇൻവോൾവ്സ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. ഒന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. വേറെ 2 ടൈപ്സ് ഉണ്ട് റിഡോക്സ് റിയാക്ഷൻ. നമ്മുടെ ലാബിൽ ചെയ്യുന്നതാണ്. സെക്കൻഡ് സെം മുതൽ കഴിഞ്ഞ 4th സെക്കൻഡ് സെം കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടായിരിക്കും, ഒരു പ്രാക്ടിക്കൽ ഉണ്ടായിരിക്കും. ആ പ്രാക്ടിക്കലിലൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് പെർമാഗ്രോമെട്രി. ഇപ്പോൾ പെർമാഗ്രോമെട്രിയിൽ എന്താണ്, വെൻ KMnO4 ഈസ് യൂസ്ഡ് ഇൻ എ ടൈട്രേഷൻ ആസ് എൻ ഓക്സിഡൈസിങ് ഏജൻറ്റ് എഗെയിൻസ്റ്റ് എ റെഡ്യൂസിങ് ഏജൻറ്റ്, അതിനാണ് നമ്മൾ എന്താ പറയുക, പെർമാഗ്രോമെട്രി എന്ന് പറയാം. ഇനി ഡൈക്രോമെട്രി ആണെങ്കിൽ എന്ത് ചെയ്യും, പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഓക്സിഡൈസിങ് ഏജൻറ്റായിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ എന്താ പറയുക, ഡൈക്രോമെട്രി എന്ന് പറയാം. ഇനി അടുത്ത സ്ഥിരമായിട്ട് എക്സാമുകളിൽ കാണുന്നൊരു ചോദ്യമാണ് അയോഡിമെട്രി ആൻഡ് അയോഡോമെട്രി. ഇപ്പോൾ എന്താണ് അയോഡിമെട്രി ആൻഡ് അയോഡോമെട്രി എന്ന് പറഞ്ഞാൽ, ഇൻ ബോത്ത് അയോഡിമെട്രി ആൻഡ് അയോഡോമെട്രി അയോഡിൻ ഈസ് ദ ഓക്സിഡൈസിങ് ഏജൻറ്റ്. രണ്ടിലും എന്താണ്, അയോഡിൻ തന്നെയാണ് നമ്മൾ ഓക്സിഡൈസിങ് ഏജൻറ്റായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ എന്താണ് വ്യത്യാസം, അയോഡിമെട്രിയിൽ ഇറ്റ് ഈസ് എ ഡയറക്റ്റ് ട്രിട്രേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഓഫ് അയോഡിൻ എഗെയിൻസ്റ്റ് റെഡ്യൂസിങ് ഏജൻറ്റ്. അതിലെന്താണ്, സ്റ്റാൻഡേർഡ് അയോഡിൻ സൊല്യൂഷൻ തന്നെ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അയോഡോമെട്രിയിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, ടൈട്രേഷൻ ഓഫ് ദ അയോഡിൻ ഈസ് ലിബറേറ്റഡ് ഫ്രം എ കെമിക്കൽ റിയാക്ഷൻ വിത്ത് എ റെഡ്യൂസിങ് ഏജൻറ്റ്. അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന വേപ്പേഴ്സ് ഓഫ് അയോഡിൻ, അല്ലെങ്കിൽ അവിടെ നിന്ന് ലിബറേറ്റ് ചെയ്ത് വരുന്ന അയോഡിനെ നമ്മളെന്താണ്, റെഡ്യൂസിങ് ഏജൻറ്റായിട്ട് യൂസ് ചെയ്യാം. മറ്റേത് ഡയറക്റ്റ് സൊല്യൂഷൻ ഓഫ് അയോഡിനായിരുന്നു, ഇവിടെ എന്താണ്, ലിബറേറ്റഡ് അയോഡിനാണ് യൂസ് ചെയ്യുക. ഇതിൽ രണ്ടിലും സ്റ്റാർച്ചാണ് എന്ത്, റിഡക്ഷൻ ഇൻഡിക്കേറ്ററായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ എങ്ങനെ നമുക്കത് മനസ്സിലാവുക അവിടെ റിയാക്ഷൻ നടന്നു എന്ന്, ഇറ്റ് റിയാക്ട് വിത്ത് അയോഡിൻ ആൻഡ് ഫോം എ ബ്ലൂ കളേർഡ് കോംപ്ലക്സ്.